നമ്മൾ ടൈപ്പ് ചെയ്ത ടെക്സ്റ്റിൻ്റെ കേസിന് വ്യത്യാസം വരുത്തുന്നതിനാണ് ചേഞ്ച് കേസ് എന്ന ഓപ്ഷൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ നോക്കാം ചേഞ്ച് കേസ് എന്നുള്ള ഓപ്ഷൻ കിട്ടുന്നതിന് വേണ്ടിയിട്ട് മെനു ബാറിലെ യൂട്ടിലിറ്റീസ് ക്ലിക്ക് ചെയ്യുക, ദെൻ പ്ലഗിൻസിനെ ക്ലിക്ക് ചെയ്തിട്ട് അതിൽ ചേഞ്ച് കേസ് എന്നുള്ള ഓപ്ഷൻ എടുക്കുക. ചേഞ്ച് കേസ് ഡയലോഗ് ബോക്സ് കിട്ടിയിട്ടുണ്ട്. ഇതിൽ ലോവർ കേസ് എന്നുള്ള ഓപ്ഷൻ നമ്മൾ സെലക്ട് ചെയ്ത ലെറ്റേഴ്സ് എല്ലാം ലോവർ കേസ് ഓർ സ്മോൾ ലെറ്റേഴ്സിൽ ആകുന്നതിന് വേണ്ടിയിട്ടുള്ള ഓപ്ഷനാണ്. ദെൻ അപ്പർ കേസ് എന്നുള്ള ഓപ്ഷൻ നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ള ലെറ്റേഴ്സ് എല്ലാം അപ്പർ കേസ് ഓർ ക്യാപിറ്റൽ ലെറ്റേഴ്സിൽ വരുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ്. ദെൻ ടൈറ്റിൽ കേസ് എന്നുള്ള ഓപ്ഷൻ ഓരോ വാക്കിൻ്റെയും ആദ്യത്തെ അക്ഷരം ക്യാപിറ്റൽ ലെറ്റർ ആകാൻ വേണ്ടിയിട്ടുള്ളതാണ്. ദെൻ സെൻറ്റൻസ് കേസ് ഒരു വാക്യത്തിൻ്റെ ആദ്യത്തെ അക്ഷരം ക്യാപിറ്റൽ ലെറ്റർ ആക്കുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ്. ദെൻ ടോഗിൾ കേസ് ഒരു സെൻറ്റൻസിലെ ക്യാപിറ്റൽ ലെറ്റേഴ്സ് എല്ലാം സ്മോൾ ലെറ്റേഴ്സ് ആക്കുന്നതിനും സ്മോൾ ലെറ്റേഴ്സ് എല്ലാം ക്യാപിറ്റൽ ലെറ്റേഴ്സ് ആക്കുന്നതിനും വേണ്ടിയിട്ടുള്ള ഓപ്ഷനാണ് ടോഗിൾ കേസ്. തിയറി ക്ലാസ്സിൽ പറഞ്ഞതുപോലെ നമ്മൾ ഇപ്പോൾ ഈ ടെക്സ്റ്റിൻ്റെ കേസസ് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ചേഞ്ച് കേസ് എന്നുള്ള ഓപ്ഷൻ എടുക്കുന്നതിന് മെനു ബാറിലെ യൂട്ടിലിറ്റീസ് ക്ലിക്ക് ചെയ്യുക, ദെൻ പ്ലഗിൻസിനെ ക്ലിക്ക് ചെയ്തിട്ട് അതിൽ ചേഞ്ച് കേസ് എന്നുള്ള ഓപ്ഷൻ എടുക്കുക. ചേഞ്ച് കേസ് ഡയലോഗ് ബോക്സ് കിട്ടിയിട്ടുണ്ട്. ഫസ്റ്റ് വൺ ലോവർ കേസ് ആണ്, അതായത് എല്ലാം ലോവർ കേസ് ആക്കുന്നു. ഇപ്പോൾ ഇവിടെ നമുക്ക് ഒറ്റ ഒരു അപ്പർ കേസ് മാത്രമേ ഉള്ളൂ, അപ്പോൾ നമുക്ക് അതൊന്ന് ലോവർ കേസ് ആക്കാം. ദെൻ ഇവിടെ ലോവർ കേസിലാണ് സെലക്റ്റഡ് ആയിരിക്കുന്നത്. ഓക്കെ ഓക്കെ, ഇവിടെ ലോവർ കേസ് ആയിട്ടുണ്ട്. ദെൻ മെനു ബാറിലെ യൂട്ടിലിറ്റീസ് ക്ലിക്ക് ചെയ്യുക, ദെൻ പ്ലഗിൻസിനെ ക്ലിക്ക് ചെയ്തിട്ട് അതിൽ ചേഞ്ച് കേസ് എന്നുള്ള ഓപ്ഷൻ എടുക്കുക. ഇനി ഇത് അപ്പർ കേസ് ആക്കാം. അപ്പർ കേസ് ആക്കാൻ വേണ്ടിയിട്ട് അപ്പർ കേസ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം, ഓക്കെ കൊടുക്കാം. ഇവിടെ എല്ലാം അപ്പർ കേസ് ആയിട്ടുണ്ട്. മെനു ബാറിലെ യൂട്ടിലിറ്റീസ് ക്ലിക്ക് ചെയ്യുക, ദെൻ പ്ലഗിൻസിനെ ക്ലിക്ക് ചെയ്തിട്ട് അതിൽ ചേഞ്ച് കേസ് എന്നുള്ള ഓപ്ഷൻ എടുക്കുക. ദെൻ ടൈറ്റിൽ കേസ്, ടൈറ്റിൽ കേസ് ഓക്കെ കൊടുക്കാം. വാക്കുകളുടെ ആദ്യ അക്ഷരം ക്യാപിറ്റൽ ലെറ്റർ ആക്കുന്നതിനാണ് ടൈറ്റിൽ കേസ് ഉപയോഗിക്കുന്നത്. അപ്പോൾ രണ്ട് ലെറ്റേഴ്സ്, ആ വാക്കുകളുടെ ആദ്യത്തെ രണ്ട് ആദ്യത്തെ വാക്കുകൾ മാത്രം ക്യാപിറ്റൽ ലെറ്റർ ആയിട്ടുണ്ട് ടൈറ്റിൽ കേസിൽ. മെനു ബാറിലെ യൂട്ടിലിറ്റീസ് പ്ലഗിൻസിനെ ക്ലിക്ക് ചെയ്തിട്ട് അതിൽ ചേഞ്ച് കേസ് എന്നുള്ള ഓപ്ഷൻ എടുക്കുക. സെൻറ്റൻസ് കേസ്, സെൻറ്റൻസ് കേസ് നമ്മൾ ഉപയോഗിക്കുന്നത് ഒരു വാക്യത്തിൻ്റെ ആദ്യത്തെ അക്ഷരം ക്യാപിറ്റൽ ലെറ്റർ ആക്കുന്നതിനാണ് സെൻറ്റൻസ് കേസ് ഉപയോഗിക്കുന്നത്. നോക്കാം, ആദ്യത്തെ ലെറ്റർ മാത്രം ക്യാപിറ്റൽ ലെറ്റർ ആയിട്ടുണ്ട്. ദെൻ ടോഗിൾ കേസ്, എന്താണ് ടോഗിൾ കേസ്? ഒരു വാക്യത്തിലെ ക്യാപിറ്റൽ ലെറ്റർ സ്മോൾ ലെറ്റർ ആക്കുന്നതിനും സ്മോൾ ലെറ്റർ ക്യാപിറ്റൽ ലെറ്റർ ആക്കുന്നതിനുമാണ് ടോഗിൾ കേസ് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ ഇവിടെ നമുക്കിപ്പോൾ ഫസ്റ്റ് ലെറ്റർ മാത്രം ക്യാപിറ്റൽ ലെറ്റർ ആയിട്ടുള്ളൂ, അപ്പോൾ ടോഗിൾ കേസ് ഉപയോഗിക്കുമ്പോൾ അത് സ്മോൾ ലെറ്ററും ബാക്കി സ്മോൾ ലെറ്റേഴ്സ് എല്ലാം ക്യാപിറ്റൽ ലെറ്ററും ആകും. നോക്കാം, ഓക്കെ, അത് ആ ക്യാപിറ്റൽ ലെറ്റർ ആയിരുന്നത് സ്മോൾ ലെറ്റർ ആയി, ബാക്കി സ്മോൾ ലെറ്റേഴ്സ് എല്ലാം ക്യാപിറ്റൽ ലെറ്റർ ആയി, അതിനാണ് ടോഗിൾ കേസ് ഉപയോഗിക്കുന്നത്. ഈ സെൻറ്റൻസ് ഒന്ന് എടുത്തു നോക്കാം. ഈ സെൻറ്റൻസിൽ നമുക്കറിയാം ഇപ്പോൾ ബി ക്യാപിറ്റൽ ലെറ്റർ ആണ്, ടി ക്യാപിറ്റൽ ലെറ്റർ ആണ്, ദെൻ എസ് ക്യാപിറ്റൽ ലെറ്റർ, ഡി എ ക്യാപിറ്റൽ ലെറ്റേഴ്സ് ആണ്. ഇതിൽ എന്തൊക്കെയാണ് ചേഞ്ചസ് വരുത്തുന്നതെന്ന് നോക്കാം. അപ്പം നമുക്ക് ലോവർ കേസ് കൊടുക്കാം. എല്ലാം ലോവർ കേസ് ആയി, എല്ലാ ലെറ്റേഴ്സും ലോവർ കേസ് ആയിട്ടുണ്ട്, സ്മോൾ ലെറ്റേഴ്സ് ആയിട്ടുണ്ട്. ഇത് അപ്പർ കേസ് എന്നുള്ള സബ് ഓപ്ഷൻ കൊടുക്കുകയാണ്. എല്ലാ ലെറ്റേഴ്സും ക്യാപിറ്റൽ ലെറ്റർ ആയി അപ്പർ കേസ് ആയിട്ടുണ്ട്. വാക്കുകളുടെ ആദ്യത്തെ അക്ഷരം ക്യാപിറ്റൽ ലെറ്റർ ആക്കുന്നതിനാണ് ടൈറ്റിൽ കേസ് കൊടുക്കുന്നത്. ടൈറ്റിൽ കേസ് കൊടുക്കാം. ഓക്കെ, ഓരോ വാക്കിൻ്റെയും ഇപ്പോൾ ഭരതനാട്യം അത് ബി ക്യാപിറ്റൽ, ഓഫ് ഒ ക്യാപിറ്റൽ, അങ്ങനെ ഓരോ വാക്കുകളുടെയും ഫസ്റ്റ് ലെറ്റർ ക്യാപിറ്റൽ ലെറ്റർ ആക്കുന്നതിനാണ് ടൈറ്റിൽ കേസ് ഉപയോഗിക്കുന്നത്. സെൻറ്റൻസ് കേസ് എന്തിനാണ്? ആ ഒരു വാക്യത്തിലെ ഫസ്റ്റ് ലെറ്റർ മാത്രം ക്യാപിറ്റൽ ലെറ്റർ ആകുന്നതിനാണ് സെൻറ്റൻസ് കേസ് ഉപയോഗിക്കുന്നത്. നോക്കാം, ഇവിടെ
ആ ഒരു സെൻറ്റൻസിൽ ആ ഫസ്റ്റ് ലെറ്റർ മാത്രം ക്യാപിറ്റൽ ലെറ്റർ വന്നിരിക്കുന്നു. അതിനാണ് സെൻറ്റൻസ് കേസ് ഉപയോഗിക്കുന്നത്. ടോഗിൾ കേസ് നമ്മൾ നേരത്തെ പറഞ്ഞു, ക്യാപിറ്റൽ ലെറ്റർ എല്ലാം സ്മോൾ ലെറ്ററും ദെൻ സ്മോൾ ലെറ്റർ എല്ലാം ക്യാപിറ്റൽ ലെറ്ററും ആകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതിൽ ഒറ്റ ക്യാപിറ്റൽ ലെറ്റർ മാത്രമേ ഉള്ളൂ. നോക്കാം, ആ ആ ലെറ്റർ മാത്രം സ്മോൾ ലെറ്റർ ആയിട്ട്, ബാക്കിയെല്ലാം ക്യാപിറ്റൽ ലെറ്റർ ആയി. അപ്പോൾ ഇതിനാണ് ടോഗിൾ കീസ് ഉപയോഗിക്കുന്നത്.